ഉൽപത്തി 36 അധ്യായം. ഏസാവ് ഏദോമിയരുടെ പിതാവ്. ഏദോം എന്നുകൂടി പേരുള്ള ഏസാവിന്റെ സന്താന പരമ്പര ഇതാണ്. കാനാന്യ സ്ത്രീകളായിരുന്നു ഏസാവിന്റെ ഭാര്യമാർ. ഹിത്യനായ ഏലോന്റെ മകളാണ് ആദ. ഹിവ്യനായ സിബയോന്റെ മകളായ ആനായുടെ പുത്രിയാണ് ഒഹോലിബാമ. ഇസ്മായിലിന്റെ മകളും നെബായോത്തിന്റെ സഹോദരിയുമാണ് ബസ്മത്. ഏസാവിന് ആദായിൽ എലിഫാസും ബസ്മത്തിൽ റവുവേലും ജനിച്ചു. ഒഹോലിബാമയിൽ നിന്ന് അവന് യവുഷുവും യാലാമും കോറഹും ജനിച്ചു. കാനാൻ ദേശത്ത് വെച്ച് ഏസാവിനുണ്ടായ മക്കളാണ് ഇവർ. ഏസാവ് ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരും വീട്ടിലുള്ള എല്ലാവരുമൊത്ത് തന്റെ കാലികളും മൃഗങ്ങളും കാനാൻ ദേശത്ത് താൻ നേടിയ സ്വത്തുമായി സഹോദരനായ യാക്കൂബിനെ വിട്ട് അകലെയുള്ള ഒരു ദേശത്തേക്ക് പോയി. കാരണം ഒന്നിച്ചു പാർക്കാൻ വയ്യാത്ത വിധം ഇരുവർക്കും അത്രയേറെ സമ്പത്തുണ്ടായിരുന്നു. അവരുടെ അധിവാസ ഭൂമിക്ക് സംരക്ഷിക്കുവാനാവാത്ത വണ്ണം അത്രയധികമായിരുന്നു ആടുമാടുകൾ. അതുകൊണ്ട് ഏസാവ് സെയർ എന്ന മലനാട്ടിൽ പാർത്തു. ഏസാവും ഏദോമും ഒരാൾ തന്നെ. സെയർ മലയിലെ ഏദോമിയരുടെ പിതാവായ ഏസാവിന്റെ സന്തതി പരമ്പര. ഏസാവിന്റെ പുത്രന്മാരുടെ പേരുകൾ. ഏസാവിന് ഭാര്യയായ ആദായിലുണ്ടായ മകൻ എലിഫാസ്. ഭാര്യയായ ബസ്മത്തിലുണ്ടായ മകൻ റവുവേൽ. എലിഫാസിന്റെ പുത്രന്മാർ തേമാൻ, ഓമർ, സെഫോ, ഗത്താം, കെനസ്. ഏസാവിന്റെ മകൻ എലിഫാസിന് തിംന എന്നൊരു ഉപനാരിയുണ്ടായിരുന്നു. എലിഫാസിന് അവളിൽ അമലേക്ക് എന്നൊരു പുത്രൻ ജനിച്ചു. ഏസാവിന് ഭാര്യയായ ആദായിലുണ്ടായ സന്തതികളാണ് ഇവർ. റവുവേലിന്റെ പുത്രന്മാരാണ് നഹത്, സേറഹ്, ഷമ്മ, മിസ്സാം എന്നിവർ. ഏസാവിന് ഭാര്യ ബസ്മത്തിലുണ്ടായ സന്തതികളാണ് ഇവർ. സിബയോന്റെ പുത്രിയായ ആനായുടെ മകൾ ഒഹോലിബാമയിൽ ഏസാവിനുണ്ടായ പുത്രന്മാരാണ് യവുഷും യാലാമും കോറഹും. ഏസാവിന്റെ മക്കളിൽ പ്രധാനർ ഇവരായിരുന്നു. ഏസാവിന്റെ കടിഞ്ഞൂൽ പുത്രനായ എലിഫാസിന്റെ മക്കൾ തേമാൻ, ഓമർ, സെഫോ, കെനസ്, കോറഹ്, ഗത്താം, അമലേക് എന്നിവർ ഏദോം നാട്ടിൽ എലിഫാസിൽ നിന്നുണ്ടായ നായകന്മാരാണ്. ഇവരെല്ലാം ആദായുടെ പുത്രന്മാരാണ്. ഏസാവിന്റെ മകനായ റവുവേലിന്റെ പുത്രന്മാർ പ്രമുഖരായ നഹത്, സേറഹ്, ഷമ്മ, മിസ്സ. ഏദോം നാട്ടിൽ റവുവേലിൽ നിന്നുണ്ടായ പ്രധാനപ്പെട്ടവരാണ് ഇവർ. ഇവർ ഏസാവിന്റെ ഭാര്യ ബസ്മത്തിന്റെ സന്തതികളാണ്. ഏസാവിന്റെ ഭാര്യ ഒഹോലിബാമയുടെ പുത്രന്മാർ പ്രമുഖരായ യവൂഷ്, യലാം, കോറഹ്. ഇവർ ഏസാവിന്റെ ഭാര്യയും ആനായുടെ മകളുമായ ഒഹോലിബാമയിൽ നിന്നുള്ള നായകന്മാരാണ്. ഇവർ ഏസാവിന്റെ സന്തതികളും ഏദോമിലെ പ്രമുഖന്മാരുമാണ്. അന്നാട്ടിൽ പാർത്തിരുന്നവരും സെയർ എന്ന ഹോര്യന്റെ പുത്രന്മാരുമാണ് ലോത്താൻ, ഷോബാൽ, സിബയോൻ, ആന, ദീഷോൻ, ഏസർ, ദീഷാൻ. ഇവർ ഏദോം നാട്ടിലെ സെയറിന്റെ പുത്രന്മാരും ഹോര്യയിലെ പ്രമാണികളുമാണ്. ലോത്താന്റെ പുത്രന്മാർ ഹോറി, ഹേമ. ലോത്താന്റെ സഹോദരിയായിരുന്നു തിംന. ഷോബാലിന്റെ പുത്രന്മാർ അൽവാൻ, മനഹത്ത്, ഏബാൽ, ഷെഫോ, ഓനാം. സിബയോന്റെ പുത്രന്മാർ ആയ, ആന. തന്റെ പിതാവായ സിബയോന്റെ കഴുതകളെ മേയ്ക്കുമ്പോൾ മരുഭൂമിയിൽ ചൂടുറവകൾ കണ്ടെത്തിയ ആന ഇവൻ തന്നെയാണ്. ദീഷോൻ ആനായുടെ പുത്രനും ഒഹോലിബാമ പുത്രിയുമായിരുന്നു. ഹെംദാൻ, എഷ്ബാൻ, ഇത്രാൻ, കെറാൻ എന്നിവരായിരുന്നു ദീഷോന്റെ പുത്രന്മാർ. ഏസറിന്റെ പുത്രന്മാരായിരുന്നു ബിൽഹാനും സാവാനും അക്കാനും. ദീഷാന്റെ പുത്രന്മാരായിരുന്നു ഊസും അരാനും. ഹോര്യരിലെ പ്രമുഖരായിരുന്നു ലോത്താൻ, ഷോബാൻ, സിബയോൻ, ആന എന്നിവർ. ദീഷോൻ, ഏസർ, ദീഷാൻ എന്നിവർ സെയിർ നാട്ടിൽ ഹോര്യരിലെ പ്രമുഖരായിരുന്നു. ഇസ്രായേൽക്കാരുടെ ഇടയിൽ രാജഭരണം ആരംഭിക്കുന്നതിനു മുൻപ് ഏദോം നാട്ടിലെ ഭരണാധികാരികൾ ഇവരായിരുന്നു. ബേയോറിന്റെ മകനായ ബേല ഏദോമിൽ ഭരിച്ചു. അവന്റെ പട്ടണത്തിന്റെ പേര് ദിൻഹാബ എന്നായിരുന്നു. ബേല മരിച്ചപ്പോൾ ബൊസ്രായിലെ സേറഹിന്റെ മകനായ യോബാബ് രാജാവായി.
യോബാബ മരിച്ചപ്പോൾ തേമാന്യനായ ഹൂഷാം രാജാവായി. ഹൂഷാം മരിച്ചപ്പോൾ ബദാദിന്റെ പുത്രനായ ഹദാദ് രാജാവായി. അവൻ മൊവാബ് ദേശത്ത് വെച്ച് മിദിയാനെ തോൽപ്പിച്ചു. അവന്റെ പട്ടണത്തിന്റെ പേര് അവിത് എന്നായിരുന്നു. ഹദാദ് മരിച്ചപ്പോൾ മസറേക്കായിലെ സംല രാജാവായി. സംല മരിച്ചപ്പോൾ നദീതീരത്തുള്ള റഹോബോത്തിലെ സാവൂൾ രാജാവായി. സാവൂൾ മരിച്ചപ്പോൾ അക്ബോറിന്റെ മകനായ ബാൽഹാനാൻ രാജാവായി. അക്ബോറിന്റെ മകനായ ബാൽഹാനാൻ മരിച്ചപ്പോൾ ഹദാറാണ് തൽസ്ഥാനത്ത് ഭരിച്ചത്. അവന്റെ പട്ടണത്തിന്റെ പേര് പാവു എന്നായിരുന്നു. മെസാഹാബിന്റെ പൗത്രിയും മത്രിദിന്റെ പുത്രിയുമായ മെഹേത്തബേലായിരുന്നു അവന്റെ ഭാര്യ. കുടുംബവും വാസസ്ഥലവും പേരുമനുസരിച്ച് ഏസാവിൽ നിന്നുദ്ഭവിച്ച പ്രമുഖർ തിംന, അൽവ, യത്തത്, ഒഹോലിബാമ, ഏല, പിനോൻ, കെനസ്, തേമാൻ, മിബ്സാർ, മഗ്ദിയേൽ, ഈറാം എന്നിവരായിരുന്നു. തങ്ങൾ കൈയടക്കിയ നാട്ടിലെ താമസസ്ഥലമനുസരിച്ച് ഏദോംകാരുടെ പ്രമാണികൾ ഇവരായിരുന്നു. ഏസാവാണ് ഏദോംകാരുടെ പിതാവ്. ഉൽപത്തി 37-ാം അധ്യായം. ജോസഫിനെ വിൽക്കുന്നു. യാക്കോബ് തന്റെ പിതാവ് പരദേശിയായി പാർത്തിരുന്ന കാനാൻ ദേശത്ത് വാസമുറപ്പിച്ചു. ഇതാണ് യാക്കോബിന്റെ കുടുംബചരിത്രം. 17 വയസ്സുള്ളപ്പോൾ ജോസഫ് സഹോദരന്മാരുടെ കൂടെ ആടുമേയ്ക്കുകയായിരുന്നു. അവൻ തന്റെ പിതാവിന്റെ ഭാര്യമാരായ ബിൽഹായുടെയും സിൽഫായുടെയും മക്കളുടെ കൂടെയായിരുന്നു. അവരെപ്പറ്റി അശുഭവാർത്തകൾ അവൻ പിതാവിനെ അറിയിച്ചു. ഇസ്രായേൽ ജോസഫിനെ മറ്റെല്ലാ മക്കളേക്കാളധികം സ്നേഹിച്ചിരുന്നു. കാരണം അവൻ തന്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു. കൈനീളമുള്ള ഒരു നീണ്ട കുപ്പായം അവൻ ജോസഫിനു വേണ്ടി ഉണ്ടാക്കി. പിതാവ് ജോസഫിനെ തങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നുവെന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു. അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരിക്കൽ ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി. അവൻ അത് സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ വെറുത്തു. അവൻ അവരോട് പറഞ്ഞു, എനിക്കുണ്ടായ സ്വപ്നം കേൾക്കുക. നമ്മൾ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴിതാ എന്റെ കറ്റ എഴുന്നേറ്റ് നിന്നു. നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും വന്ന് എന്റെ കറ്റയെ താണുവണങ്ങി. അവർ ചോദിച്ചു, നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ? നീ ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുമെന്നാണോ? അവന്റെ സ്വപ്നവും വാക്കുകളും കാരണം അവർ അവനെ അത്യധികം ദ്വേഷിച്ചു. അവന് വീണ്ടും ഒരു സ്വപ്നമുണ്ടായി. അവൻ തന്റെ സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ വേറൊരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ താണുവണങ്ങി. അവൻ ഇത് പിതാവിനോടും സഹോദരന്മാരോടും പറഞ്ഞപ്പോൾ പിതാവ് അവനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് നിന്റെ സ്വപ്നത്തിന്റെ അർത്ഥം? ഞാനും നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ നിലമ്പറ്റെ താണുവണങ്ങണമെന്നാണോ? സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. പിതാവാകട്ടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. അവന്റെ സഹോദരന്മാർ പിതാവിന്റെ ആടുകളെ മേയ്ക്കാൻ ഷെക്കമിലേക്ക് പോയി. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, നിന്റെ സഹോദരന്മാർ ഷെക്കമിൽ ആടുമേയ്ക്കുകയല്ലേ? ഞാൻ നിന്നെ അങ്ങോട്ട് വിടുകയാണ്. ഞാൻ പോകാം, അവൻ മറുപടി പറഞ്ഞു. നീ പോയി നിന്റെ സഹോദരന്മാർക്കും ആടുകൾക്കും ക്ഷേമം തന്നെയോ എന്നന്വേഷിച്ച് വിവരമെന്നെ അറിയിക്കണം. ജോസഫിനെ അവൻ ഹെബ്രോൺ താഴ്വരയിൽ നിന്ന് യാത്രയാക്കി. അവൻ ഷെക്കമിലേക്ക് പോയി. അവൻ വയലിൽ അലഞ്ഞു തിരിയുന്നത് കണ്ട ഒരാൾ അവനോട് ചോദിച്ചു, നീ അന്വേഷിക്കുന്നത് എന്താണ്? അവൻ പറഞ്ഞു, ഞാൻ എന്റെ സഹോദരന്മാരെ അന്വേഷിക്കുകയാണ്. അവർ എവിടെയാണ് ആടുമേയ്ക്കുന്നതെന്ന് ദയവായി പറഞ്ഞു തരിക. അവൻ പറഞ്ഞു, അവർ ഇവിടെ നിന്ന് പോയി. പോകുമ്പോൾ നമുക്ക് ദോത്താനിലേക്ക് പോകാം എന്നവർ പറയുന്നത് ഞാൻ കേട്ടു. സഹോദരന്മാരുടെ പുറകെ ജോസഫും പോയി. ദോത്താനിൽ വെച്ച് അവൻ അവരെ കണ്ടുമുട്ടി. ദൂരെ വെച്ച് തന്നെ അവർ അവനെ കണ്ടു. അവൻ അടുത്തെത്തും മുൻപേ അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തി. അവർ പരസ്പരം പറഞ്ഞു, സ്വപ്നക്കാരൻ വരുന്നുണ്ട്, വരുവിൻ നമുക്കവനെ കൊന്ന് കുഴിയിലെറിയാം. ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചതെന്നും പറയുകയും ചെയ്യാം. അവന്റെ സ്വപ്നത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാമല്ലോ.
റൂബൻ ഇത് കേട്ടു. അവൻ ജോസഫിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. അവൻ പറഞ്ഞു, നമുക്കവനെ കൊല്ലേണ്ട, രക്തം ചിന്തരുത്. അവനെ നിങ്ങൾ മരുഭൂമിയിലെ ഈ കുഴിയിൽ തള്ളിയിടുക. പക്ഷേ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് പിതാവിനെ തിരിച്ചേൽപ്പിക്കാനാണ് റൂബൻ ഇങ്ങനെ പറഞ്ഞത്. അതിനാൽ ജോസഫ് അടുത്തെത്തിയപ്പോൾ സഹോദരന്മാർ അവൻ ധരിച്ചിരുന്ന കൈനീളമുള്ള പുറംകുപ്പായം ഊരിയെടുത്തു. അവനെ ഒരു കുഴിയിൽ തള്ളിയിട്ടു. അത് വെള്ളമില്ലാത്ത ഒട്ടക്കിണറായിരുന്നു. അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഗിലിയാദിൽ നിന്ന് വരുന്ന ഇസ്മായേലിരുടെ ഒരു യാത്രാസംഘത്തെ കണ്ടു. അവർ സുഗന്ധപശയും പരിമളദ്രവ്യങ്ങളും കുന്തുരുക്കവും ഒട്ടകപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ യൂദ തന്റെ സഹോദരന്മാരോട് പറഞ്ഞു, നമ്മുടെ സഹോദരനെ കൊന്ന് അവന്റെ രക്തം മറച്ചു വെച്ചതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാവുക? വരുവിൻ, നമുക്കവനെ ഇസ്മായിലിയർക്ക് വിൽക്കാം. അവനെ നമ്മൾ ഉപദ്രവിക്കേണ്ട. അവൻ നമ്മുടെ സഹോദരനാണ്, നമ്മുടെ തന്നെ മാംസം. അവന്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു. അപ്പോൾ കുറെ മിദിയാൻ കച്ചവടക്കാർ ആ വഴി കടന്നുപോയി. ജോസഫിന്റെ സഹോദരന്മാർ അവനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് 20 വെള്ളിക്കാശിന് ഇസ്മായിലിയർക്ക് വിറ്റു. അവർ അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. റൂബൻ കുഴിയുടെ അടുത്തേക്ക് തിരിച്ചു ചെന്നു. എന്നാൽ ജോസഫ് കുഴിയിലില്ലായിരുന്നു. അവൻ തന്റെ ഉടുപ്പ് വലിച്ചു കീറി സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് വിലപിച്ചു. കുട്ടിയെ കാണാനില്ല, ഞാനിനി എവിടെ പോകും? അവർ ഒരാടിനെ കൊന്ന് ജോസഫിന്റെ കുപ്പായമെടുത്ത് അതിന്റെ രക്തത്തിൽ മുക്കി. കൈനീളമുള്ള ആ നീണ്ട കുപ്പായം തങ്ങളുടെ പിതാവിന്റെ അടുക്കൽ കൊണ്ടുചെന്നിട്ട് അവർ പറഞ്ഞു, ഈ കുപ്പായം ഞങ്ങൾക്ക് കണ്ടുകിട്ടി, ഇത് അങ്ങയുടെ മകന്റേതാണോ അല്ലയോ എന്ന് നോക്കുക. അവനത് തിരിച്ചറിഞ്ഞു. അവൻ പറഞ്ഞു, ഇതെന്റെ മകന്റെ കുപ്പായമാണ്, ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നു. ജോസഫിനെ അത് കടിച്ചു കീറിക്കാണും. യാക്കോബ് തന്റെ വസ്ത്രം വലിച്ചു കീറി ചാക്കുടുത്ത് വളരെ നാൾ തന്റെ മകനെക്കുറിച്ച് വിലപിച്ചു. അവന്റെ പുത്രന്മാരും പുത്രിമാരും അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവർക്ക് കഴിഞ്ഞില്ല. കരഞ്ഞുകൊണ്ട് തന്നെ പാതാളത്തിൽ എന്റെ മകന്റെ അടുത്തേക്ക് ഞാൻ പോകുമെന്ന് പറഞ്ഞ് അവൻ തന്റെ മകനെ ഓർത്ത് വിലപിച്ചു. ഇതിനിടെ മിദിയാൻകാർ ജോസഫിനെ ഈജിപ്തിൽ ഫറവോയുടെ ഒരു ഉദ്യോഗസ്ഥനും കാവൽപടയുടെ നായകനുമായ പുത്തിഫറിന് വിറ്റു. ഉൽപത്തി 38 അധ്യായം. യൂദായും താമാറും. അക്കാലത്ത് യൂദ തന്റെ സഹോദരന്മാരെ വിട്ട് ഹീറ എന്നു പേരായ ഒരു അദുല്ലാംകാരന്റെ അടുത്തേക്ക് പോയി. അവിടെ അവൻ ഷൂവ എന്നു പേരായ ഒരു കാനാൻകാരന്റെ മകളെ കണ്ടു. അവളെ ഭാര്യയായി സ്വീകരിച്ച് അവളോട് ചേർന്നു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. യൂദ അവന് ഏർ എന്നു പേരിട്ടു. അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവനെ അവൾ ഓനാൻ എന്ന് വിളിച്ചു. അവൾ വീണ്ടും ഗർഭിണിയാവുകയും ഒരു മകനെ പ്രസവിക്കുകയും ചെയ്തു. അവനെ അവൾ ഷേല എന്ന് വിളിച്ചു. അവൻ ജനിക്കുമ്പോൾ യൂദ കെസീബിലായിരുന്നു. തന്റെ കടിഞ്ഞൂൽ പുത്രനായ ഏറിന് യൂദ ഒരു ഭാര്യയെ തിരഞ്ഞെടുത്തു. അവളുടെ പേർ താമാർ എന്നായിരുന്നു. എന്നാൽ യൂദായുടെ കടിഞ്ഞൂൽ പുത്രനായ ഏർ കർത്താവിന്റെ മുൻപിൽ ദുഷിച്ചവനായിരുന്നു. കർത്താവ് അവനെ മരണത്തിനിരയാക്കി. അപ്പോൾ യൂദ ഓനാനെ വിളിച്ചു പറഞ്ഞു, നിന്റെ സഹോദരന്റെ ഭാര്യയെ വിവാഹം ചെയ്ത് സഹോദരനു വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കുക. സന്തതി തന്റേതായിരിക്കില്ലെന്ന് അറിയാമായിരുന്ന ഓനാൻ തന്റെ സഹോദരനു വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാതിരിക്കാൻ സഹോദരഭാര്യയുമായി ചേർന്നപ്പോൾ ബീജം നിലത്തു വീഴ്ത്തിക്കളഞ്ഞു. അവൻ ചെയ്തത് കർത്താവിന് അനിഷ്ടമായതിനാൽ അവനെയും അവിടുന്ന് മരണത്തിനിരയാക്കി. അപ്പോൾ യൂദ തന്റെ മരുമകളായ താമാറിനോട് പറഞ്ഞു, എന്റെ മകൻ ഷേല വളരുന്നതുവരെ നിന്റെ പിതാവിന്റെ വീട്ടിൽ ഒരു വിധവയായി പാർക്കുക. അവനും സഹോദരന്മാരെ പോലെ മരിച്ചേക്കുമെന്ന് യൂദ ഭയപ്പെട്ടു. താമാർ തന്റെ പിതാവിന്റെ വീട്ടിൽ പോയി താമസിച്ചു. കുറെ നാൾ കഴിഞ്ഞ് യൂദായുടെ ഭാര്യ ഷുവായുടെ മകൾ മരിച്ചു. ദുഃഖത്തിന് ആശ്വാസമുണ്ടായപ്പോൾ അവൻ തന്റെ സുഹൃത്ത് അദുല്ലാംകാരൻ ഹീറായുടെ കൂടെ
തിംനായിൽ ആടുകളുടെ രോമം കത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് പോയി. നിന്റെ അമ്മായിയപ്പൻ ആടുകളുടെ രോമം മുറിക്കാൻ തിംനായിലേക്ക് പോകുന്നുണ്ടെന്ന് ആളുകൾ താമാറിനോട് പറഞ്ഞു. ഷേലായ്ക്ക് പ്രായമായിട്ടും തന്നെ അവന് വിവാഹം ചെയ്ത് കൊടുക്കുന്നില്ലെന്ന് കണ്ട് താമാർ തന്റെ വിധവാ വസ്ത്രങ്ങൾ മാറ്റി ഒരു മൂടുപടം കൊണ്ട് ദേഹമാകെ മറച്ച് തിംനായിലേക്കുള്ള വഴിയിൽ എനയീം പട്ടണത്തിന്റെ വാതിൽക്കൽ ചെന്നിരിപ്പായി. മുഖം മൂടിയിരുന്നതുകൊണ്ട് അവളൊരു വേശ്യയാണെന്ന് യൂത വിചാരിച്ചു. വഴിവക്കത്ത് അവളുടെ അടുത്ത് ചെന്ന് അവൻ പറഞ്ഞു, വരൂ, ഞാൻ നിന്നെ പ്രാപിക്കട്ടെ. തന്റെ മരുമകളാണ് അവളെന്ന് അവൻ അറിഞ്ഞില്ല. അവൾ ചോദിച്ചു, അങ്ങെനിക്ക് എന്ത് പ്രതിഫലം തരും? അവൻ പറഞ്ഞു, ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ ഞാൻ കൊടുത്തയക്കാം. അവൾ ചോദിച്ചു, അതിനെ കൊടുത്തയക്കുന്നതുവരെ എന്തുറപ്പാണ് എനിക്ക് തരിക? അവൻ ചോദിച്ചു, ഉറപ്പായി എന്താണ് ഞാൻ നിനക്ക് തരേണ്ടത്? അവൾ പറഞ്ഞു, അങ്ങയുടെ മുദ്രമോതിരവും വളയും കയ്യിലെ വടിയും. അവൻ അവയെല്ലാം അവൾക്ക് കൊടുക്കുകയും അവളെ പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ അവൾ അവനിൽ നിന്ന് ഗർഭം ധരിച്ചു. അവൾ അവിടെ നിന്ന് പോയി തന്റെ മൂടുപടം മാറ്റി വിധവാവസ്ത്രം ധരിച്ചു. താൻ ഈടുകൊടുത്തവ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാൻ യൂത അതുല്ലാംകാരനായ സ്നേഹിതന്റെ കയ്യിൽ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു. എന്നാൽ അവൻ അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവൻ സ്ഥലത്തുള്ളവരോട് ചോദിച്ചു, എനയീമിലെ വഴിവക്കിലിരുന്ന വേശ്യ എവിടെ? അവർ പറഞ്ഞു, ഇവിടെ അങ്ങനെയൊരു വേശ്യയില്ല. അവൻ തിരിച്ചു ചെന്ന യൂതായോട് പറഞ്ഞു, അവളെ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അവിടെ ഒരു വേശ്യ ഉണ്ടായിരുന്നില്ല എന്ന് അവിടുത്തുകാർ പറയുകയും ചെയ്തു. യൂത പറഞ്ഞു, സാധനങ്ങൾ അവൾ സ്വന്തമായി സൂക്ഷിച്ചുകൊള്ളട്ടെ, നമ്മെ ആരും പരിഹസിക്കരുതല്ലോ. ഞാൻ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു, എന്നാൽ നിനക്കവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഏതാണ്ട് 3 മാസം കഴിഞ്ഞപ്പോൾ തന്റെ മരുമകളായ താമാർ വേശ്യാവൃത്തി നടത്തിയെന്നും അവളിപ്പോൾ ഗർഭിണിയാണെന്നും യൂത കേട്ടു. അവൻ പറഞ്ഞു, അവളെ പുറത്തിറക്കി ചുട്ടുകളയുക. അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അവൾ തന്റെ അമ്മായിയപ്പന് ഒരു സന്ദേശമയച്ചു, ദയചെയ്ത് ഈ മുദ്രമോതിരവും വളയും വടിയും ആരുടേതെന്ന് കണ്ടുപിടിക്കുക. ഇവയുടെ ഉടമസ്ഥനിൽ നിന്നാണ് ഞാൻ ഗർഭിണിയായത്. അവ തന്റേതാണെന്ന് യൂത സമ്മതിച്ചു. അവൻ പറഞ്ഞു, എന്നേക്കാൾ നീതിയുള്ളവളാണ് അവൾ. ഞാൻ അവളെ എന്റെ മകൻ ഷേലായിക്ക് ഭാര്യയായി കൊടുത്തില്ലല്ലോ. പിന്നീട് അവൻ അവളെ പ്രാപിച്ചില്ല. അവൾക്ക് പ്രസവ സമയമെടുത്തു. അവളുടെ ഉദരത്തിൽ 2 കുഞ്ഞുങ്ങളായിരുന്നു. പ്രസവവേദന തുടങ്ങിയപ്പോൾ ഒരു കുഞ്ഞ് കൈ പുറത്തേക്ക് നീട്ടി. ഇവൻ ആദ്യം പുറത്തുവന്നു എന്ന് പറഞ്ഞ് സൂതികർമ്മിണി അവന്റെ കയ്യിൽ ചുവന്ന ഒരു ചരട് കെട്ടി. പക്ഷേ അവൻ കൈ ഉള്ളിലേക്ക് വലിച്ചു. അവന്റെ സഹോദരൻ പുറത്തുവന്നു. നീ തന്നെത്താൻ പുറത്തേക്ക് വഴിയുണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞ് അവൾ അവനെ പേരസ് എന്ന് വിളിച്ചു. പിന്നീട് കയ്യിൽ ചുവന്ന ചരടുമായി അവന്റെ സഹോദരൻ പുറത്തുവന്നു. അവന് സേറഹ് എന്ന് പേരിട്ടു. ഉൽപത്തി 39-ാം അധ്യായം. ജോസഫും പൊത്തിഫറും. ജോസഫിനെ അവർ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അവനെ അവിടെ കൊണ്ടുചെന്ന ഇസ്മായിലിയുടെ അടുക്കൽ നിന്ന് ഫറവോയുടെ ഒരു ഉദ്യോഗസ്ഥനും കാവൽപ്പടയുടെ നായകനുമായ പൊത്തിഫർ അവനെ വിലയ്ക്ക് വാങ്ങി. കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ് ഉണ്ടായി. ഈജിപ്തുകാരനായ യജമാനന്റെ വീട്ടിലായിരുന്നു അവൻ. കർത്താവ് അവന്റെ കൂടെയുണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുന്നെന്നും അവന്റെ യജമാനന് മനസ്സിലായി. അവൻ യജമാനന്റെ പ്രീതിക്ക് പാത്രമായി. അവൻ പൊത്തിഫറിനെ ശുശ്രൂഷിച്ചു. തന്റെ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിന്റെയും ചുമതലയും അവൻ ജോസഫിനെ ഏൽപ്പിച്ചു. ആ ഈജിപ്തുകാരൻ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിന്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവന്റെ വീടിനെ അനുഗ്രഹിച്ചു. അവന്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിന്റെയും മേൽ കർത്താവിന്റെ അനുഗ്രഹമുണ്ടായി. അവൻ തന്റെ വസ്തുക്കളെല്ലാം ജോസഫിനെ ഭരമേൽപ്പിച്ചതിനാൽ ഭക്ഷണത്തിലല്ലാതെ മറ്റൊന്നിലും അവന് ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ല. ജോസഫ് വടിവത്ത ശരീരമുള്ളവനും സുമുഖനുമായിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവന്റെ യജമാനന്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നി. എന്റെ കൂടെ ശയിക്കുക, അവൾ അവനോട് ആവശ്യപ്പെട്ടു. പക്ഷേ അവൻ വഴങ്ങിയില്ല. അവൻ അവളോട് പറഞ്ഞു, ഞാനുള്ളതുകൊണ്ട്
യജമാനൻ വീട്ടിലുള്ള ഒന്നിനെക്കുറിച്ചും ശ്രദ്ധിക്കാറില്ല. എല്ലാം അവൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നേക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തിലില്ല. എന്റെ മേൽനോട്ടത്തിൽ നിന്ന് നിങ്ങളെയല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല. അത് നിങ്ങൾ അവന്റെ ഭാര്യയായതുകൊണ്ടാണ്. ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക? അനുദിനം അവൾ പറഞ്ഞിട്ടും അവളുടെ കൂടെ ശയിക്കാനോ അവളുടെ അടുത്തിരിക്കാനോ അവൻ കൂട്ടാക്കിയില്ല. ഒരു ദിവസം ജോസഫ് ജോലി ചെയ്യാനായി വീട്ടിനുള്ളിൽ പ്രവേശിച്ചു. വേലക്കാർ ആരും അകത്തില്ലായിരുന്നു. അപ്പോൾ അവൾ അവന്റെ മേലങ്കിയിൽ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ കൂടെ ശയിക്കുക. മേലങ്കി അവളുടെ കയ്യിൽ വിട്ടിട്ട് അവൻ ഓടി വീട്ടിൽ നിന്നും പുറത്തു വന്നു. കുപ്പായം തന്റെ കയ്യിൽ വിട്ടിട്ട് അവൻ വീടിന് പുറത്തേക്ക് ഓടിയെന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവരെ വിളിച്ചു പറഞ്ഞു, നമുക്ക് അപമാനം വരുത്താൻ അവനിതാ ഒരു ഹെബ്രായനെ കൊണ്ടുവന്നിരിക്കുന്നു. എന്നോടൊത്ത് ശയിക്കാൻ അവനെന്നെ സമീപിച്ചു. എന്നാൽ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചു. എന്റെ നിലവിളി കേട്ടപ്പോൾ അവൻ പുറംകുപ്പായം എന്റെ അരികിലിട്ടിട്ട് ഓടി വീട്ടിൽ നിന്ന് പുറത്തു കടന്നു. അവന്റെ യജമാനൻ തിരിച്ചു വരുവോളം അവൾ ആ കുപ്പായം സൂക്ഷിച്ചു. അവൾ അവനോട് ഇപ്രകാരം പറഞ്ഞു, അങ്ങു കൊണ്ടുവന്ന ഹെബ്രായ വേലക്കാരൻ അപമാനിക്കാനായി എന്നെ സമീപിച്ചു. എന്നാൽ ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ അവൻ പുറംകുപ്പായം ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ നിന്ന് ഓടി പുറത്തു കടന്നു. ഇതാണ് അങ്ങയുടെ വേലക്കാരൻ എന്നോട് ചെയ്തത്. തന്റെ ഭാര്യ പറഞ്ഞത് കേട്ടപ്പോൾ അവന്റെ യജമാനൻ രോഷാകുലനായി. അവൻ ജോസഫിനെ രാജാവിന്റെ തടവുകാരെ ഇട്ടിരുന്ന കാരാഗ്രഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കഴിച്ചുകൂട്ടി. ജോസഫ് കാരാഗ്രഹത്തിൽ. കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് അവനോട് കാരുണ്യം കാണിച്ചു. അവന് കാരാഗ്രഹ സൂക്ഷിപ്പുകാരന്റെ പ്രീതി ലഭിക്കുവാൻ ഇടയാക്കുകയും ചെയ്തു. കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ തടവുകാരുടെയെല്ലാം മേൽനോട്ടം ജോസഫിനെ ഏൽപ്പിച്ചു. അവിടെ എല്ലാം ജോസഫിന്റെ മേൽനോട്ടത്തിലാണ് നടന്നത്. ജോസഫിനെ ഭരമേൽപ്പിച്ച ഒരു കാര്യത്തിലും കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ ഇടപെട്ടില്ല. കാരണം കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു.